കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനത്തെ പിടിച്ചുലച്ച ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ ഇനിയും മറനീക്കി പുറത്തുവരാത്ത രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയാണിത്. കൊച്ചി നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു കാറിൽ വെച്ച് ഒരു യുവ വ്യവസായിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി. വ്യവസായ സാമ്രാജ്യത്തിൽ സ്വന്തമായ ഒരിടം കെട്ടിപ്പടുക്കാൻ ഇറങ്ങിയ ആ യുവാവിനെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ കൊച്ചി നഗരത്തിലെ കുപ്രസിദ്ധമായ ഒരു ഗുണ്ടാ സംഘമായിരുന്നു. പക്ഷേ ആർക്കുവേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് അയാൾ കൊല ചെയ്യപ്പെട്ടതെന്നതിനു മാത്രം ഇന്നും വ്യക്തമായ ഉത്തരമില്ല. ദുബായിയിൽ ഭേദപ്പെട്ട നിലയിൽ ബിസിനസ് നടത്തുന്ന കൊച്ചിയിൽ നിന്നുള്ള സഹോദരങ്ങളായിരുന്നു ഫിറോസും ഇംതിയാസും. കുടുംബസമേതം ദുബായിയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന ഇവർ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്നു പോകുമായിരുന്നു. പാർട്ണർ ഉണ്ടായിരുന്ന ഒരു അറബി, ഒരു യൂസഫ് എന്ന് പറയുന്നത് പുള്ളിയായിട്ട് ഒരു നമ്മളൊരു ഡീ വാട്ടറിങ് കമ്പനി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 വർഷം ആകുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് സ്ഥാപനം കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് തിരിച്ച് വന്നു. ഞങ്ങൾ രണ്ടുപേരും ഫാമിലിയായിട്ട് അവിടെ തന്നെയായിരുന്നു. ദുബായിലെ തങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു ശാഖ കൊച്ചിയിൽ തുടങ്ങാൻ ഇവർ തീരുമാനിച്ചു. ഇംതിയാസിനായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ചുമതല. ഇംതിയാസിന്റെ ഒരു ഐഡിയ ആയിരുന്നു നമുക്ക് ഇവിടെ ഒരു സ്ഥാപനം, അതിന്റെ തന്നെ ഒരു ബ്രാഞ്ച് എന്നുള്ള രൂപത്തിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നമുക്ക് നോക്കാം, കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയായിട്ട് ഒരു റിലേറ്റഡും ആയിരിക്കും. നമുക്ക് ആ ഒരു നെയിമൊക്കെ വെച്ചിട്ട് തന്നെ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഇവിടെ GCDA കോംപ്ലക്സിൽ ഒരു ആക്ടിവേറ്റർ ബിൽഡേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഫോം ചെയ്യണേണ്. ഇംതിയാസിന്റെ രണ്ട് കൂട്ടുകാരെയും ഇവരുടെ ബാല്യകാല സുഹൃത്തായ ഹായ് നസീറിനെയും പാർട്ട്ണർമാരാക്കിയായിരുന്നു കൊച്ചിയിൽ സ്ഥാപനം തുടങ്ങിയത്. ഇംതിയാസിന്റെ രണ്ട് കൂട്ടുകാരുണ്ട്, ഉദയനു വികാസ്. അതുകൂടാണ്ട് ഈ ഭായ് നസീർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്, എന്നെയും കൂടി പാർട്ട്ണറാക്കുക എന്നുള്ള രൂപത്തിൽ. അങ്ങനെ ഞങ്ങൾ 5 പാർട്ട്നേഴ്സ് കൂടിയിട്ടാണ് ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണത്. ഇംതിയാസിന്റെയും ഫിറോസിന്റെയും കളിക്കൂട്ടുകാരനായിരുന്ന ഭായ് നസീർ ഇപ്പോൾ കൊച്ചി നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടാത്തലവനാണ്. എന്നാൽ തന്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറ്റാൻ ഭായ് നസീർ ആഗ്രഹിച്ചതിനെ തുടർന്നാണത്രേ അയാളെ കൂടി ഇവർ പങ്കാളിയാക്കിയത്. ഭായ് നസീർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കളിക്കൂട്ടുകാരനാണ്. പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു കാരണവശാലും നീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളോ ഓഫീസിലോ അങ്ങനെയുള്ള മറ്റു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടൊന്ന് വരാനോ ഇരിക്കാനോ ഒന്നും പാടില്ല. അത് വളരെ ലാഘവത്തോടെ തന്നെ അത് സ്വീകരിച്ച് അവൻ ഒരു പിണക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വരാറും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. കൺസ്ട്രക്ഷൻ രംഗത്ത് വിചാരിച്ച നിലയിൽ മുന്നേറ്റമുണ്ടാകാതിരുന്നതോടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൂടി ഇവർ ആരംഭിച്ചു. ഇതോടെ പള്ളുരുത്തി സ്വദേശിയായ ഒരാൾ കൂടി ഇവർക്കൊപ്പം ചേർന്നു. പള്ളുരുത്തി ബേസ് ചെയ്തിട്ടൊരു ഒരാള്, അയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. ഈ ഭായ് നസീർ തന്നെയാണ് ഈ പറയുന്ന വ്യക്തിയെ ഇംതിയാസിനെ പരിചയപ്പെടുത്തിയത്. പുള്ളിക്ക് അത്യാവശ്യം കോണ്ടാക്ട്സും കാര്യങ്ങളുണ്ട് ഉന്നത തലങ്ങളിലുള്ള ആൾക്കാരുമായിട്ട്, ഈ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം ഈ നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളും ഒന്നും അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നടക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി ഞാൻ തന്നെയാണ് ഒരു സജഷൻ വെക്കുന്നത്, നമുക്ക് റിയൽ എസ്റ്റേറ്റുമായിട്ട് നമുക്ക് പോവാം. ഇതിനിടയിൽ ചേർത്തല സ്വദേശി ജയനുമായി ഇംതിയാസ് ചങ്ങാത്തത്തിലായി. 2012 ഡിസംബർ 26 അന്ന് ജയന്റെ വിവാഹമായിരുന്നു. ഇംതിയാസ് തന്റെ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ജയന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇംതിയാസ് ആ കല്യാണത്തിനിറങ്ങി. അത്രക്കൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഇംതിയാസുമായിട്ട് ഈ പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും കല്യാണത്തിൻ്റെ അന്ന് പോലും 2 മണിയോടുകൂടി ഇംതിയാസിനെ വിളിച്ച് ഈ കല്യാണത്തിന് വരണമെന്ന് വളരെ നിർബന്ധമായിട്ട് പറയുകയുണ്ടായി. കല്യാണത്തിന് പോയ ഇംതിയാസ് രാത്രി ഏറെ വൈകിയിട്ടും മടങ്ങിയെത്തിയില്ല.
വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞതുമില്ല. 12 കൂടി ഞാനും മേയും കൂടി അവൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിക്കണേ. വിളിക്കുമ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ്. രണ്ടാമത്തെ മൊബൈൽ വിളിച്ചപ്പോഴത്തേക്ക് അത് റിങ്ങിയുണ്ട്. പക്ഷേ അത് പിറ്റേന്നാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ആ മൊബൈൽ ഇവിടെ വീട്ടിൽ വെച്ചിട്ടാണ് പോയതെന്നുള്ളത്. ഇന്ത്യാസിനെയും തിരക്കി വീട്ടുകാർ ആദ്യം പിടിച്ചിരിക്കുമ്പോൾ വീടിനോട് ചേർന്നുള്ള വഴിയരികിൽ താൻ ഓടിച്ചുപോയ കാറിനകത്ത് മരിച്ചു കിടക്കുകയായിരുന്നു ഇന്ത്യാസ്. കൈവിരലുകൾ മുറിച്ചു മാറ്റിയും കാൽമുട്ടിൽ ആഴത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചും മൃഗീയമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. 2012 ഡിസംബർ 26 രാത്രിയിൽ ചിറ്റൂർ ഡിവൈൻ നഗർ എന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇന്ത്യാസ് ഖാന് അവരുടെ കയറുന്ന വഴിയിലേക്ക് ഒരു റിക്സ് കാറിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതിനകത്ത് രാത്രിയിലായതുകൊണ്ട് യാതൊരു തെളിവുകളും കണ്ട സാക്ഷികളും ആരും ഉണ്ടായിരുന്നില്ല. ആ രാത്രി പുലരും വരെ വീട്ടുകാർ ആ വാർത്ത അറിഞ്ഞില്ല. പിറ്റേന്ന് പുലർച്ചെയാണ് നടക്കുന്ന ആ കാഴ്ച അവർ കണ്ടത്. റോസ് അന്നേരം തന്നെ തിരിച്ചു വന്നിട്ട് പറയണേണ് ഇന്ത്യാസ് മരിച്ചുപോയി. ഞാനിങ്ങനെ അതിശയിച്ച് നിൽക്കുക നിന്നുപോയ പോലെ. അപ്പൊ എന്നിട്ട് പറഞ്ഞ അപ്പൊ എന്റെ വിചാരം എന്താണെന്നാ എന്റെ അല്ല എന്റെ മോൻ ഇവിടെ വരെ വന്നിട്ട് വല്ല പോസ്റ്റിലെ വല്ല ഇടിച്ച് മരിച്ചു അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ പറഞ്ഞ അവന്റെ കാലിൽ കാളക്കാർ വെട്ടിയേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി ആരും ആക്രമിച്ചാണെന്നുള്ള. പിന്നെ ഫിറോസിന്റെ കൂടെ റോഡിലോട്ട് പോകണമെന്ന് നിർബന്ധമായി. ഫിറോസിനെ വിടൂല. അപ്പൊ പിന്നെ ഫിറോസ് പുറപ്പെ പോകാൻ പറ്റൂല പോലീസൊക്കെ ആണെന്ന് പറഞ്ഞു. നിറച്ചും പോലീസായിരുന്നല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ കൊണ്ടുപോയി എന്നെ കാണിക്കാൻ ചാരിക്കാറിൽ ചാരിക്കടക്ക്. അതും കഴിഞ്ഞ് പട്ടി നായെല്ലാം വന്നതിന് ശേഷം റോഡിലിറക്കി കിടത്തി. എനിക്ക് കാണണമെന്ന് വളരെ നിർബന്ധം പിടിച്ചപ്പോ പോലീസെല്ലാം തടുത്ത്. പക്ഷെ ഫിറോസ് പറഞ്ഞു ഉമ്മ ഞാനും തൊടരുതെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മോനെ ഞാൻ കെട്ടിപ്പിടിച്ച് പിന്നെ കിട്ടൂല എന്ന് എനിക്കറിയാലോ. തൊടാൻ പോലും കിട്ടൂല. പിന്നെ കൊണ്ടുവന്നെങ്കിൽ ആ ബോക്സിലൊക്കെ ആക്കിയല്ലേ കൊണ്ടു. എനിക്ക് പറയാനുള്ള എല്ലാം ഞാൻ പറയാം. മോനെ എന്റെ മോനെ വളരെ മൃഗീയമായിട്ടാണ് കൊന്നിരിക്കുന്നത്. കൊച്ചി നഗരത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ കാരണം മാത്രം ആർക്കും മനസ്സിലായില്ല. സൗമ്യനായിരുന്ന ഇംതിയാസിന് പറയത്തക്ക ശത്രുക്കളും ഉണ്ടായിരുന്നില്ല. എല്ലാവിധ യോഗ്യതയുള്ള എന്റെ മോനെ പെട്ടെന്ന് ഒരാള് പിടിച്ചു വെട്ടിക്കൊല്ല കണ്ടാ ചെയ്യൂല. അത്രയും യോഗ്യതയുള്ള മോനെ അവന് ഒരാളെ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനാണ് പറഞ്ഞിട്ട് സോൾവ് ചെയ്യണത്. ദുബൈയിൽ നിന്ന് അവിടെ ഉള്ളപ്പോൾ ദുബൈയിൽ നിന്ന് വന്നിട്ട് ആരെങ്കിലും വന്ന് ചെയ്തതാണോ അങ്ങനെ പല രൂപത്തിൽ ഇവർ തിരക്കി നോക്കി. പക്ഷെ ഒന്നും അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ നമ്മളെ കൊല്ലാൻ വേണ്ടിയുള്ള ശത്രുക്കളോ അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ്സോ നമുക്കില്ല. ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിക്കാൻ തുടങ്ങി. 20 ലക്ഷം ഫോണുകളാണ് പോലീസ് ഇതിനായി പരിശോധിച്ചത്. ഈ കൊലപാതകം നടന്നത് രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്ത് യാതൊരു ഐ വിറ്റ്നസ്സും ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡിൽ ഉപയോഗിച്ച് അന്വേഷണം തുടങ്ങി. അതായത് മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത്. മൊബൈൽ ഫോൺ ടവർ മൊബൈൽ ഫോണുകൾ നോക്കിയപ്പോൾ ഇവരെ കണക്ട് ചെയ്യാൻ ഈ കൊലപാതകയെ കണക്ട് ചെയ്യാൻ പറ്റിയ യാതൊരു കോളുകളും ഒന്നും ആദ്യം കണ്ടിരുന്നില്ല. തുടർന്ന് ഞങ്ങൾ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് മൊത്തം കോളുകൾ വെരിഫൈ ചെയ്തതിൽ അതിനകത്തൊരു 20 ലക്ഷം കോളുകളോളം ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 3 മൊബൈൽ നമ്പറുകൾ കിട്ടി. ഇംതിയാസ് കൊല്ലപ്പെട്ട ദിവസം മാത്രം ഉപയോഗിച്ച ഒരു ഫോൺ
പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചെടുത്ത ഈ ഫോൺ സഞ്ചരിച്ച പാതകൾ പോലീസ് പരിശോധിച്ചു. ഈ മൊബൈൽ ഫോണിൽ സഞ്ചരിച്ച പാതകൾ നോക്കി ആ സമയം സിറ്റിയിലുള്ള ക്യാമറകൾ കൂടി പോയ വാഹനങ്ങളും നോക്കി അത് രണ്ടും കൂടെ ഞങ്ങൾ ടാലിയാക്കി നോക്കിയപ്പോൾ ഒരു ബൈക്കും ഒരു കാറും ഈ കൊല ചെയ്യപ്പെട്ട ആളിനെ പിന്തുടർന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇംതിയാസ് കല്യാണത്തിൽ പങ്കെടുത്തിറങ്ങിയ ഉടൻ ഒരു കാറും ബൈക്കും അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. കൊല ചെയ്തപ്പെട്ട ആള് ചേർത്തല ഒരു കല്യാണത്തിന് പോയി രാത്രി ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ച് 10:30 ആയപ്പോഴാണ് എറണാകുളത്ത് കയറിയത്. ആ സമയം ഈ മൊബൈലും കൂടെ തന്നെ ഈ റൂട്ടിൽ തന്നെ സഞ്ചരിക്കുന്നു. ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ ഈ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇവരാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ആളിനെ നമുക്ക് വിളികിട്ടാൻ പറ്റിയില്ല. ഇംതിയാസിനെ പിന്തുടർന്നിരുന്നത് കൊച്ചിയിലെ ഗുണ്ടാത്തലവനായ മരട് അനീഷാണെന്ന് ഹൈവേയിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറകളിലൂടെ മനസ്സിലാക്കിയ പോലീസ് ആ വഴിക്ക് അന്വേഷണം തിരിച്ചു. എന്നാൽ അപ്പോഴേക്കും പോലീസിൽ നിന്ന് തന്നെ ഈ വിവരം കിട്ടിയ അനീഷ് സ്ഥലം കാലിയാക്കിയിരുന്നു. ഞങ്ങൾ ആന്ധ്രയിലൊക്കെ ഇവന്റെ ടവർ ലൊക്കേഷൻ ആന്ധ്രയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആന്ധ്രയിൽ പോലീസ് പാർട്ടി വന്നു. ആന്ധ്രയിലെല്ലാം തപ്പിയപ്പം കിട്ടിയില്ല. അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂർ വന്നപ്പോഴും ഞങ്ങൾ ചെല്ലുന്ന അറിഞ്ഞുകൊണ്ട് ഇവൻ അവിടുന്ന് എസ്കേപ്പായി. പല സ്ഥലങ്ങളിലൂടെ രക്ഷപ്പെട്ട് നടന്ന അനീഷും സംഘവും ഒടുവിൽ മധുര കോടതിയിൽ കീഴടങ്ങി. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയ കേരള പോലീസിനോട് അനീഷും സംഘവും വെളിപ്പെടുത്തിയത് ഒരു ഗുണ്ടാപ്പകയുടെ കഥയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബായ് നസീറിന്റെ ഗ്യാങ്ങില ഒരുപാട് പേരിൽ ഒരാളായിരുന്നു. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് സിഗരറ്റ് വാങ്ങിപ്പിക്കാനും സോഡ വാങ്ങിപ്പിക്കാനും പുള്ളി പറഞ്ഞ രീതിയാണ്. അവിടെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഇവൻ. ഇവൻ കള്ളനായിരുന്നു. ഇവൻ കള്ള ഒരു ആ ടൈമിൽ ഒരു ഏതൊരു ബിസിനസ്സുകാരൻ ഏതൊരു കടയും പൂട്ടി പോണ ടൈമിൽ മുളകൊടി കണ്ണിലെറിഞ്ഞ് അയാളുടെ കയ്യിലെ ബാഗും തട്ടിപ്പറിച്ച് ഓടി. അതൊരു കേസുമായിട്ടുണ്ട്. അതോടുകൂടി ഇവരുടെ ഗ്യാങ്ങിൽ നിന്ന് ഇവനെ പുറത്താക്കി. രണ്ടായി പിരിഞ്ഞ ഭായ് നസീറും മരട് അനീഷും പരസ്പരം പക പോക്കാൻ തയ്യാറായി നിന്നു. ഇതിനിടയിൽ മരട് അനീഷിന് നാടുവിടേണ്ടി വരികയും അയാളുടെ ഒരു സംഘാംഗം കൊല്ലപ്പെടുകയും ചെയ്തു. ഭായ് നസീറാണ് ഇതിന് കാരണക്കാരനെന്ന് മരട് അനീഷ് കരുതിപ്പോന്നു. ഈ മരട് അനീഷിന്റെ ഏറ്റവും അടുത്ത അസോസിയേറ്റ് ആയിട്ട് സനോജ് എന്ന് പറയാനുണ്ടായിരുന്നു. അവനും ഭായ് നസീറും കൂടെ ഇവിടെ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവരെ വീട്ടിൽ കയറി അടിക്കുകയൊക്കെ ചെയ്തു ഭായ് നസീർ. അങ്ങനെ ഇവന് ഇവിടുന്ന് എസ്കേപ്പായി മരട് അനീഷുമായിട്ട് കൂട്ടുപിടിച്ചു. കൂട്ടുപിടിച്ചപ്പോഴാണ് മരടനീഷിന് തമിഴ്നാട്ടിലൊരു കേസുണ്ടായിരുന്നു, സ്പിരിറ്റ് കേസ്. അങ്ങനെ പോലീസ് മരടനീഷിനെ തപ്പിച്ചെന്നപ്പോൾ ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് ചെയ്ത കൂട്ടത്തിൽ തമിഴ്നാട് പോലീസ് വെടിവെച്ചു. വെടിവെച്ച കൂട്ടത്തിൽ ഈ സനോജ് എന്ന ആളിനാണ് വെടികൊണ്ട് അയാളെ സ്പോട്ടിൽ മരിക്കുകയും ചെയ്തു. അങ്ങനെ സനോജിനോടുള്ള ഒരു ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഈ മരടനീഷിനുണ്ടായിരുന്നു. ഈ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരിച്ചത് ഈ ഭായ് നസീറിൻ്റെ ഈ ആക്രമണം കൊണ്ടാണ്. ഇവനോട് സ്ഥലം വിട്ടതും അവിടെ വന്നിട്ട് യാദൃശ്യമായിട്ട് അവിടെ വെടികൊണ്ടതും. ഭായ് നസീറിനെ വധിക്കാൻ പദ്ധതിയിട്ട അനീഷും സംഘവും കൊച്ചിയിൽ ഒരു വാടക വീടെടുത്ത് രഹസ്യമായി താമസം തുടങ്ങി. ഇതിനിടയിൽ ഇംതിയാസും ഭായ് നസീറും സന്തത സഹചാരികളാണെന്ന് ഇവർ മനസ്സിലാക്കുകയായിരുന്നു അത്രേ. ഭായ് നസീർ കൂടുതൽ കൂടുതൽ വിവരങ്ങൾക്ക് വന്നാൽ ഇവന്റെ താവളം ഇവിടെ ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഭായ് നസീറിനെ കൊല്ലണമെന്നുള്ള കരുതി കൂട്ടി ഇവന് 5 മാസം മുമ്പേ കൂനമ്മാവിൽ ഒരു സ്ഥലത്ത് മുറി വാടകയ്ക്ക് എടുത്ത് 10,000 രൂപ വാടകയ്ക്ക് എടുത്ത് ഈ 7 പേരും അവിടെ താമസിക്കുകയായിരുന്നു. രാവിലെ ഇവർ ഒരു ബൈക്കിലും അല്ലാതെ ഇറങ്ങിയിട്ട് ഭായ് നസീർ കോടതി വരുന്നുണ്ടോ, ഇംതിയാസ് എങ്ങോട്ടാണ് പോകുന്നത്, ഇംതിയാസിൻ്റെ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇവന് ഈ മരിക്കുന്ന ഒരു വർഷം ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആകുന്നത്. അതിനു മുമ്പേ ഭായ് നസീറിനെ കൊല്ലണമെന്നാണ് ഇവൻ്റെ പ്രതിജ്ഞ. അങ്ങനെ കിട്ടാതെ വന്നപ്പോഴാണ്
ഇയാളെ ബൈനസിന്റെ ഏറ്റവും അസോസിയേറ്റ് ക്ലോസ് ആയിട്ടുള്ള ആളിനെ കൊല്ലാൻ തീരുമാനിച്ചത്. ബൈനസിന്റെ റൈറ്റ് ഹാൻഡ് ആണെന്ന് പറയുന്നു. ബൈനസിന്റെ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ എവിടെ ഒരു കേസ്? ഇവൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വെട്ടിയിട്ടോ കുത്തിയിട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളെ അടിച്ചിട്ടുണ്ടെന്നൊരു കേസെങ്കിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബം ഇതിൽ നിന്ന് പിൻവലിഞ്ഞോളാം. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്ന ഇംതിയാസിനെ ഗുണ്ടാ സംഘം വഴിയിൽ കാത്തിരുന്നു. എന്നാൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് തന്റെ വാഹനത്തിന് നേരെ കൈ കാണിച്ച ഇവരെ കണ്ട് സംഭാവന നൽകാൻ എന്നോണം ഇംതിയാസ് വാഹനം നിർത്തി. എന്നാൽ ഇംതിയാസിനെ കീഴടക്കിയ ഇവർ ആ വാഹനത്തിൽ കയറി യാത്ര തുടർന്നു. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് പപ്പാഞ്ഞി വേഷം, മുഖംമൂടി പപ്പാഞ്ഞി വേഷം ധരിച്ച് റോഡിൽ ആൾക്കാർ നിന്നിരുന്നു. അപ്പം വേറെ ആരും ശ്രദ്ധിക്കില്ലല്ലോ. നിന്നിരുന്നപ്പം ഈ കാറ് വരുന്നതായിട്ട് പുറകിൽ നിന്നുള്ള ഫോൺ ഇവരെ പറഞ്ഞിരുന്നു. കാറ് വന്ന് തിരിഞ്ഞപ്പോഴത്തേക്കിന് പപ്പാഞ്ഞി വേഷക്കാർ നിർത്തിയിട്ട് ഈ പൈസ ചോദിക്കുന്ന രീതിയിൽ കൈ നീട്ടിയപ്പോൾ ഗ്ലാസ് താഴ്ത്തി. ഗ്ലാസ് താഴ്ത്തിയപ്പോൾ തന്നെ ചാവി എടുത്തു. ചാവി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം അൺലോക്കായി. അപ്പോൾ ഈ നാല് പേരിൽ മൂന്ന് പേര് ബാക്ക് വശം പിന്നെ പുറകിൽ സീറ്റ് കയറി, ഫ്രണ്ടിൽ ഒരാൾ നിർത്തിയിട്ട് നിന്നിരുന്നു. അപ്പം ഈ പുറകിൽ കയറിയവർ നേരത്തെ കഴുത്തിൽ പിടിച്ച് നേരെ പുറമോട്ട് ബാക്ക് സീറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ പുറമോട്ടങ്ങ് ആക്കി, എന്നിട്ട് വായും പൊത്തിപ്പിടിച്ചത്. വാഹനത്തിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചിട്ടും സുഹൃത്തായ ഭായി നസീർ എവിടെയുണ്ടെന്ന് മാത്രം ഇംതിയാസ് പറഞ്ഞില്ലത്രേ. ഇതിന്റെ ദേഷ്യത്തിന് ഇംതിയാസിനെ താൻ 9 കുത്തുകുത്തി കൊല്ലുകയായിരുന്നു എന്ന് മരട് അനീഷ് പോലീസിനോട് വെളിപ്പെടുത്തി. ഭായി നസീറിനെ കണ്ടുകിട്ടാതെ വന്നപ്പോൾ അവൻ്റെ ക്ലോസ് അസോസിയേറ്റ് ആയിട്ടുള്ള ഈ ഇംതിയാസ്കാൻ അറിയാൻ ഭായി നസീർ ഇവിടെ ഉണ്ടെന്ന്. അപ്പം അവനോട് ഇങ്ങനെ ചോദിച്ചാൽ അവൻ പറയും എന്നുള്ള കരുതിക്കൂട്ടിലാണ് അവൻ ചോദിച്ചത്. പക്ഷേ അവൻ പറഞ്ഞോ ഇല്ലയോ എന്ന് അത് നമുക്കറിയില്ല. പറഞ്ഞു കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവനെ ഇങ്ങനെ ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയത്. എന്നാൽ പോലീസിന്റെ ഈ കഥ വിശ്വസിക്കാൻ ഇംതിയാസിന്റെ വീട്ടുകാർ തയ്യാറല്ല. ഭായി നസീർ എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയാവുന്ന മരട് അനീഷ് ഭായി നസീറിനെ കൊല്ലാതെ എന്തിന് ഇംതിയാസിനെ കൊന്നെന്നാണ് ഇവരുടെ ചോദ്യം. അതിനാൽ തന്നെ ഇതിൽ ഏറെ ദുരൂഹതയുണ്ടെന്നും വീട്ടുകാർ വിശ്വസിക്കുന്നു. ഭായി നസീറിനെ തേടി വന്ന ആൾക്കാർ ഇംതിയാസിനെ പിടിച്ചുകൊണ്ട് പോയി ടോർച്ചർ ചെയ്തു. ഭായി നസീർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇംതിയാസ് പറഞ്ഞു കൊടുത്തു എന്ന് ഈ പറയുന്ന അനീഷിൻ്റെ മൊഴിയിൽ തന്നെ ഉണ്ട്. ഭായി നസീറിൻ്റെ വീട് പറഞ്ഞു കൊടുത്ത ഈ പറയുന്ന അവർ ഭായി നസീറിൻ്റെ വീട്ടിലോട്ട് പോകും, ഈ പറയുന്ന ഇംതിയാസിനെ കൊന്നളയും. സ്വാഭാവികമല്ലേ? ഇതിനകത്തപ്പോൾ വേറെ എന്തൊരു നിഗൂഢത ഇതിനകത്തുണ്ടെന്നുള്ളത്. ഇതൊരു ഗുണ്ടാപ്പക്കയുടെ പേരിലുള്ള കൊലപാതകമാണെന്ന് വരുത്തി തീർത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നാണ് ഇംതിയാസിന്റെ വീട്ടുകാരുടെ ആരോപണം. മരിച്ചത് ഇംതിയാസ് ആണെങ്കിൽ കൊന്നത് അനീഷാണ്, കൊന്നത് അനീഷാണെങ്കിൽ കൊല്ലിച്ചത് ആരാണെന്ന് ഈ പറയുന്ന എ സി സുനിൽ ജേക്കബ് സാറിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇയാളാണ് കൊന്നത്, ഇയാളുടെ ഗ്യാങ് ആണ് കൊന്നത് സമ്മതിക്കുന്നത്. പക്ഷെ അതിന് ആരാണ് കൊല്ലിച്ചത് ആ കാര്യത്തിൽ പോലീസ് മൗനം പാലിക്കുക. ഇംതിയാസിന്റെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ തന്റെ ജീവനും അപഹരിച്ചേക്കുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ സഹോദരൻ ഫിറോസ്. എനിക്കും എന്റെ കുടുംബത്തിനും ഇനി ഏതെങ്കിലും രൂപത്തിൽ ഒരു ആപത്ത് പറ്റിയാൽ അതിന് പിന്നണിയിലുള്ള ആൾക്കാർ ഈ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടവരും ഈ പോലീസുകാരും ഈ പറയുന്ന മേലുദ്യോഗസ്ഥനായിട്ടുള്ള എ സി സുനിൽ ജേക്കബ് സാർ പുള്ളി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചതല്ലാണ്ട് വേറെ ഒരു രീതിയിലുള്ള ഇതും നമുക്ക് സംഭവിക്കാൻ വേറെ ഇല്ല. മകന്റെ പിറന്നാളിന് വാങ്ങിവെച്ച സമ്മാനങ്ങൾ അവന് നൽകും മുമ്പായിരുന്നു ഇംതിയാസ് മടങ്ങിയത്. മകന്റെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ഈ ഉമ്മ കരകയറിയിട്ടുമില്ല. ജനുവരി 17 അവന്റെ കുട്ടിയുടെ ബർത്ത്ഡേ. അതിനായിട്ട് ഹോളും അതിനുള്ള ഫുഡും അതിനുള്ള അവന്റെ ഡ്രസ് കുട്ടിയുടെ ഡ്രസ്സ് വരെ എടുത്തു വെച്ചിരിക്കുന്നത് മരിക്കണ സമയത്ത് ഇവൻ പറഞ്ഞു എന്ന് പറയുന്നു. അതായത് ഇവൻ്റെ മൊഴിയിലുണ്ട്, ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, എനിക്ക് എൻ്റെ കൊച്ചിനെ കണ്ടിട്ട് പോലും കൊതി തീർന്നിട്ടില്ല,
എന്നെ വെറുതെ വിട്ടേര്, ഞാൻ തിരിച്ച് ദുബൈക്ക് പോയിക്കോളാം. ഇത്രയും ഈ പറയുന്ന അനീഷേനെ പറയുന്ന അനീഷിന്റെ മൊഴിയാണ്. ഞാനിങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന മാണിക്ക കല്യാണം ഈ രണ്ട് മക്കൾ അതിന്റെ കായത്തിട്ട് പൊട്ടിച്ചെന്ന് പറഞ്ഞ മോനെ ഞാനെങ്ങനെ സഹിക്കും മോനെ. ഗുണ്ടകളുടെ വിളയാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിന്റെ മഹാനഗരം. പരസ്പരം കൊന്നും പലർക്കുവേണ്ടി കൊന്നും അവർ അരങ്ങ് തകർക്കുമ്പോൾ നിരപരാധികളുടെ ജീവന് സംരക്ഷണം നൽകേണ്ടത് പോലീസിന്റെ കടമയാണ്. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളിലും നിരത്തുകളിലും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ പഞ്ചറാക്കി ഉടമയുടെ ശ്രദ്ധ തിരിച്ച ശേഷം മോഷ്ടിക്കുന്ന ഒരു സംഘം കേരളത്തിലെത്തിയിരിക്കുന്നു. പണവുമായി പോകുന്നവരെ പിന്തുടരുന്ന ഈ സംഘം പഞ്ചറൊട്ടിക്കാൻ സഹായവുമായി എത്തിയാണ് തട്ടിപ്പ് നടത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നുമെത്തി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന പഞ്ചർ കള്ളന്മാരുടെ ഞെട്ടിക്കുന്ന കഥകൾ